ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത് അയ്യാമിൻ തുമ്മാ സ്തവാ അലൽ അർശ് يَعْلَمُ مَا يَلِجُ فِي الْأَرْضِ وَمَا يَخْرُجُ مِنْهَا وَمَا يَنْزِلُ مِنَ السَّمَاءِ وَمَا يَعْرُجُ فِيهَا وَهُوَ مَعَكُمْ أَيْنَمَا كُنْتُمْ وَاللَّهُ بِمَا تَعْمَلُونَ بَصِيرٌ لَهُ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَهُوَ عَلِيمٌ بِذَاتِ الصُّدُورِ آمِنُوا بِاللَّهِ وَرَسُولِهِ وَأَنفِقُوا مِمَّا جَعَلَكُم مُسْتَخْلَفِينَ فِيهِ فَالَّذِينَ آمَنُوا مِنْكُمْ وَأَنْفَقُوا لَهُمْ أَجْرٌ كَبِيرٌ وَمَا لَكُمْ لَا تُؤْمِنُونَ بِاللَّهِ وَالرَّسُولُ يَدْعُوكُمْ لِتُؤْمِنُوا بِرَبِّكُمْ وَقَدْ أَخَذَ مِيثَاقَكُمْ إِن كُنتُم مُّؤْمِنِينَ هُوَ الَّذِي يُنَزِّلُ عَلَى عَبْدِهِ آيَاتٍ بَيِّنَاتٍ لِّيُخْرِجَكُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ وَبِهِ نَسْتَعِينُ وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه واهل بيته الطيبين الطاهرين والتابعين لهم باحسان الى يوم الدين ثم ما بعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹദീദിന്റെ തുടക്ക വചനങ്ങളാണ് വിശദീകരിച്ചത് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദി وهو العزيز الحكيم هو الاول والاخر والظاهر والباطن وهو بكل شيء وهو على كل شيء قدير له ملك السماوات والارض والله بكل شيء يحيي ويميت والله بكل شيء عليم كيف سبح لله ما في السماوات والارض وهو العزيز الحكيم هو الاول والاخر له ملك السماوات والارض يحيي ويميت وهو على كل شيء قدير هو الاول والاخر والظاهر والباطن وهو بكل شيء عليم يعني باقي هو الذي هو الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير له ملك السماوات والأرض وإلى الله ترجع الأمور يولج الليل في النهار ويولج النهار في الليل وهو عليم بذات الصدور طيب അവിടെ നമ്മൾ ഹുവൽ അവ്വൽ വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം അൽ അവ്വൽ എന്ന അല്ലാഹുവിൻ്റെ നാമം അൽ ആഖിർ എന്ന അല്ലാഹുവിൻ്റെ നാമം പിന്നെ അദ്ദാഹിർ എന്ന അല്ലാഹുവിൻ്റെ നാമം അൽ ബാത്തിൻ എന്ന അള്ളാഹുവിൻ്റെ നാമം അതിൻ്റെ അർത്ഥം അതിൻ്റെ തേട്ടം അതൊക്കെയാണ് വിശദീകരിച്ചത് വഹുവ ബികുല്ലി ഷൈഇൻ അലീം ഇനി അതിനെ തുടർച്ചയായിട്ടുള്ള വചനങ്ങൾ ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തത്തി അയ്യാം ആഖിർ വിശദീകരിച്ചില്ലേ
ഒരു മസാല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ആഖിർ എന്ന് പറഞ്ഞാൽ അല്ലദീ ലൈസ ബഅദഹു ശൈ, അല്ലാഹുവിന് ശേഷം പിന്നെ യാതൊന്നുമില്ല. അല്ലാഹുവാണ് അന്ത്യം, അല്ലാഹുവിന് ശേഷം എന്തില്ല, യാതൊന്നുമില്ല. അപ്പോൾ അൽ ആഖിർ എന്ന് പറയുന്നത് അറിയിക്കുന്നത് എല്ലാ വസ്തുക്കൾക്കും ഒരന്ത്യമുണ്ടെന്ന് വെക്കുക, എന്നാൽ അവർക്ക് അപ്പുറം ആരുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അൽ ബാഖി അദ്ദായി, അല്ലാഹു എന്നെന്നും ശേഷിക്കുന്നവനാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ചില സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവക്ക് നാശമില്ല എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വർഗം, സ്വർഗം നശിക്കൂല, സ്വർഗവാസികൾക്കും നശിക്കൂല, കാരണം അവർക്ക് അൽ ഖുലൂദുൽ അബദിയാണ്, എന്നേക്കുമായിട്ടുള്ള സ്ഥിരവാസമാണ് സ്വർഗവാസികൾക്ക്. ഇതേപോലെ നരകം നശിക്കൂല, പണ്ഡിതന്മാരുടെ പ്രബല അഭിപ്രായ പ്രകാരം നരകവാസികൾക്കും നാശമോ മരണമോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ സ്വർഗത്തിലും നരകവാസികളെ നരകത്തിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ മരണത്തെ ഒരു കെബിഷിൻ്റെ ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും എന്നാണ്. മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും, എന്നിട്ട് സ്വർഗവാസികളോട് ചോദിക്കും ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ. അപ്പം മരണം ആസ്വദിച്ചിട്ടാണ് അവരവിടെ എത്തിയത്. അവർക്ക് അവർ പറയും ഞങ്ങൾക്കറിയാതെ മരണമാണ്. നരകവാസികളോട് ചോദിക്കും, നരകവാസികളെ നിങ്ങൾക്കിതെന്താണെന്ന് അറിയുമോ. നരകവാസികളും പറയും അത് മരണമാണ്. ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളും നരകവാസികളും നോക്കി നിൽക്കെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ആ ആടിനെ കബിഷിനെ അറുക്കും എന്ന് പറഞ്ഞാൽ മരണത്തെ അറുക്കും അർത്ഥം. എന്നിട്ട് പറയും സ്വർഗവാസികളോട് ഖുലൂദുൻ, നിത്യവാസമാണ്, അഹ്ലൽ ജന്ന സ്വർഗവാസികളെ അതേപോലെ തന്നെ ഖുലൂദുൻ യാ അഹ്ലന്നാർ, നരകവാസികളെ നിത്യവാസമാണ്. അപ്പം അതിനുശേഷം എന്തില്ല, പിന്നെ നാശമോ മരണമോ ഇല്ല നരകവാസികൾക്കുമില്ല സ്വർഗവാസികൾക്കുമില്ല. ഇതേപോലെ സ്വർഗവും നരകവും ഇവക്കും നാശമല്ല. അപ്പം അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറേ പടപ്പുകളുണ്ട്, അവർക്കൊന്നും ഇതില്ല, പിന്നെ നാശമില്ല മരണമില്ല. അപ്പോൾ എന്താണ് ഈ പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഇത്തരം പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹു മാത്രമാണ് അൽ ആഖിർ എന്ന് പറയുന്നു, നിത്യമായി നിലനിൽക്കുന്നവൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതേ രീതിയിൽ ഈ വിശേഷണം ഉണ്ടോ, നിത്യമായി ശേഷിക്കുന്നത് എന്ന വിശേഷണം ഉണ്ടോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് സ്വയം ശേഷിക്കുന്നതിൻ്റെയും മറ്റൊന്നിനാൽ ശേഷിപ്പിക്കുന്നതിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ശേഷിക്കുന്നവനാണ്. സ്വർഗവും നരകവും, സ്വർഗവാസികളും നരകവാസികളും ഇവിടെ ബാക്കിയാകുന്നുവെങ്കിൽ തന്നെയും അതെങ്ങനെയാണ്, അല്ലാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ട് ശേഷിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പനക്കും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിനും വിധേയമായിക്കൊണ്ടാണ് സ്വർഗവും നരകവും, സ്വർഗവാസികളും നരകവാസികളും ശേഷിക്കുന്നത്. പറഞ്ഞേ മനസ്സിലായോ? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും കൽപ്പനയ്ക്ക് വിധേയനായിക്കൊണ്ടോ ഒരാളുടെയും വിധിക്ക് വിധേയനായിക്കൊണ്ടിട്ടില്ല അള്ളാഹു ശേഷിക്കുന്നത്. അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വയം പര്യാപ്തത എന്നുള്ള വിശേഷണം ഉള്ളതോടൊപ്പം അവന് ശേഷിക്കുകയാണ്. എന്നാൽ അള്ളാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് ആര് ശേഷിക്കുന്നത്? സ്വർഗവും നരകവും ശേഷിക്കുന്നത്. അപ്പോൾ സ്വയം ശേഷിക്കുന്നതും മറ്റൊരാളാൽ ശേഷിപ്പിക്കുന്നതും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട്? രണ്ടും ഒരുപോലെയാണോ? രണ്ടും ഒരുപോലല്ല. സ്വയം ശേഷിക്കുന്നവൻ സ്വയം പര്യാപ്തനാണ്, അവൻ തികഞ്ഞവനും കഴിവുറ്റവനുമാണ്. എന്നാൽ മറ്റൊന്ന് ശേഷിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും വിധേയമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെ എന്ത് ചെയ്യണത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മോടി കൂട്ടണത്. വലൈക്കും സലാം. സ്വർഗത്തെ മോടി കൂട്ടണത്, നരകത്തിന് ശിക്ഷയേറ്റുന്നത്. കാരണം എന്താണ്, അത് അപൂർണമാണ്, അവ പടപ്പുകളാണ്, അപൂർണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വർഗത്തോട് പറയും, സ്വർഗമേ നീ അണിഞ്ഞൊരുങ്ങുക, എൻ്റെ ദാസന്മാർ നിന്നെ തേടി വരാനായി. അപ്പോൾ എന്താണ്, അത് അപൂർണമാണ്. എന്തിനു അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പോഷിപ്പിക്കണം. അതേപോലെ തന്നെ നരകത്തെ സംബന്ധിച്ചിടത്തോളം കുല്ലമ ഹബത് സിദ്നാഹും സഗീറ നരകത്തിൽ കെട്ടടങ്ങുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തീജ്വാലകളെ ഏറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏറ്റി കൊടുത്ത് നിലനിർത്തണം. അപ്പോൾ നോക്കി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഒന്ന് സ്വയമേവ ശേഷിക്കുന്നതാണ്, മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ശേഷിപ്പിക്കുന്നത് കൊണ്ട് ശേഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് സൃഷ്ടിയാണ്, അത് അപൂർണമാണ്. അള്ളാഹു സൃഷ്ടാവാണ്, അത് പൂർണ്ണമാണ്. ഇതാണ് തമ്മിലെ വ്യത്യാസം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ നിലക്കുമുള്ള സമ്പൂർണതയാൽ എന്നെന്നും ശേഷിക്കുന്നവനാണ്. പടപ്പുകൾ ആരായാലും അവ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിലും അവർ അള്ളാഹുവിൻ്റെ കൽപ്പനക്കും തീരുമാനത്തിനും വിധേയമായിക്കൊണ്ട് ശേഷിക്കുന്നതാണ്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? രണ്ടും ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ ശേഷിക്കലും മറ്റു പടപ്പുകളുടെ ശേഷിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു ശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് അവ എന്ത് ചെയ്യുന്നത്? ശേഷിക്കുന്നത്. കാരണം ആളുകൾ ചോദിക്കും, അള്ളാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്ന പടപ്പുകളുണ്ടല്ലോ, സ്വർഗവും നരകവും, സ്വർഗവാസികൾ നരകവാസികൾ, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരു ഇഷ്കാൽ വരാൻ സാധ്യതയുണ്ട്. ആ ഇഷ്കാലിനുള്ള മറുപടി ഇതാണ്, രണ്ടും ഒരുപോലെയല്ല ശേഷിക്കുന്നത്, ഒന്ന് സമ്പൂർണ്ണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പൂർണ്ണതക്ക് അനുസരിച്ച് ശേഷിക്കുന്നതാണ്. മറ്റൊരാളുടെ കൽപ്പനയാല വിധിക്കോ അധീനപ്പെട്ടുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ ശേഷിക്കൽ. എന്നാൽ മറ്റ് പടപ്പുകൾ ഇനി ഏതാവട്ടെ, അവരൊക്കെ ശേഷിക്കുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും വിധിക്കും അനുസരിച്ച് മാത്രമാണ് അവ ശേഷിക്കുന്നത്. തൈ ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫി സിത്തതി അയ്യാം സുമ്മ സ്തവാ അലൽ അർശ്. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് സൂറത്തുൽ ഹദീദ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് തൊട്ടിട്ട് അള്ളാഹുവിൻ്റെ മദ്ഹും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹംദും അതിലാണ് തുടങ്ങുന്നത്. വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് പറയണം. ഹുവല്ലദീ, ഹുവ അവൻ, അള്ളാഹു അല്ലദീ എങ്ങനെയുള്ളവനാണ്, ഖലഖ ഖലഖ അവൻ സൃഷ്ടിച്ചു, ഖലഖ അവൻ സൃഷ്ടിച്ചു, ആരെ സൃഷ്ടിച്ചു, അസ്സമാവാത്ത് ആകാശങ്ങളെ, സലാം, വൽ അർദ്ദ ഭൂമിയെയും, വാതിഫിൻ്റെത് ഭൂമിയെയും, എങ്ങനെ, ഫി സിത്തത്തി അയ്യാമിൻ, സിത്തത്തു അയ്യാം, അയ്യാം യോമിൻ്റെ ബഹുവചനം ദിവസങ്ങൾ, സിത്തത്തു അയ്യാം ആറ് ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ ആറു ദിവസങ്ങളിൽ, ആറ് ദിവസങ്ങളിൽ വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു പടച്ചു. സുമ്മസ്തവ അലൽ അർഷ്, സുമ്മ സുമന അതിൽ പിന്നെ, ഇസ്തവ അലൽ അർഷ്, ഇസ്തവ ഇസ്തവ എന്നാണ് അവൻ പിന്നെ ഉപവിഷ്ടൻ അല്ലെങ്കിൽ മേലെയായി, ഏതിൻ്റെ മേലെയായി, അലൽ അർഷ്, അർഷിൻ്റെ. ഈ ഇസ്തവ എന്നുള്ളത് ഇസ്തവയ്ക്ക് ശേഷം അലയോ അല്ലെങ്കിൽ ഇലയോ, ഇല എന്നുള്ള അവ്യയം അല്ലെങ്കിൽ അല എന്നുള്ളത് ഇവ ചേർന്ന് വന്നാൽ, ഇസ്തവ അല അല്ലെങ്കിൽ ഇസ്തവ ഇല എന്ന ചേർന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ഇർത്തഫ അല്ലെങ്കിൽ അല എന്നുള്ളതാണ്. അല ഇർത്തഫ മീതയായി അല്ലെങ്കിൽ ഉയർന്നു നിന്നു എന്നുള്ളൊക്കെ അർത്ഥത്തിലാണ് ഇസ്തവ. ഇസ്തവ അല അല്ലെങ്കിൽ ഇസ്തവ ഇല. ഈ അലയും ഈ അലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അല എന്നുള്ളത് ഹർഫാണ്, ഒരു സംഗതിയാണ് മേലെ എന്നുള്ള അർത്ഥം കിട്ടാൻ. ഇത് അല എന്നുള്ളത് ക്രിയയാണ്, ഫേൽ, ഉയർന്നു മേലെയായി നിന്നു എന്നർത്ഥത്തിൽ ഇസ്തവ. ഇസ്തവ അല. ഈ ഇസ്തവയും അതിനുശേഷം വാവും വരും. ഇസ്തവൽ മാഉ വൽ ഖശബ എന്ന് പറയും. ഇസ്തവ അൽ മാഉ വൽ ഖശബ അറബിയിൽ പറയും. എന്നാണ് എന്താ, വെള്ളവും മരത്തടിയും ഒപ്പം ഒപ്പമായി എന്ന അർത്ഥത്തിൽ. പക്ഷെ അവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒപ്പമായി എന്നുള്ള അർത്ഥമാണ്, നേരെയായി ഒപ്പമായി. ഇസ്തവയ്ക്ക് ശേഷം വാവ് എന്നാണ്. ഇസ്തവ എന്ന് മാത്രം പ്രയോഗിക്കും, അപ്പം ഖമൂല എന്നർത്ഥം. ഖമൂല, തമ്മ
ഫലമ്മ ബലഗ അശുദ്ധഹു വസ്തവ. അവിടെ ഇസ്തവ എന്നാണ് കമുല തമ്മ പൂർണ്ണമായി, പൂർണ്ണമായി എന്നുള്ള അർത്ഥം. അങ്ങനെ ഇസ്തവക്ക് പല അർത്ഥമുണ്ട് ഭാഷയിൽ. ഇവിടെ ഇസ്തവ അലയാണ്. അപ്പോൾ ഇർത്തഫ അല്ലെങ്കിൽ അല സ്വാദ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മീതെ കയറി, മീതയായി. ഇസ്തവ എന്ന് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമുല തമ്മ പൂർണ്ണമായി എന്നാണ് അർത്ഥം. ഇവിടെ എന്താ, ഇവിടെ ഇസ്തവ അല എന്നാണ്. അർഷ് എന്താ, അർഷ് അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനാണ്. അള്ളാഹുവിൻ്റെ അർഷ് അവൻ്റെ സിംഹാസനാണ്. അതിലേക്ക് നമുക്ക് ഉണ്ട് വരാം ഇൻഷാല്ലാ ഈ അർത്ഥം പറഞ്ഞതിന് ശേഷം. സുന്ന ആറ് ദിവസങ്ങളിൽ വാനങ്ങളെയും ഭൂമിയെയും പടച്ചു. സുമ അതിൽ പിന്നെ ഇസ്തവ അലൽ അർഷ്, അർഷിന്മേൽ അവൻ ഇസ്തിവായിലായി. അർഷിന്മേൽ അള്ളാഹു ഇസ്തിവായിലായി, അർഷിൻ്റെ മീതെ ഉപവിഷ്ടനായി. യഅലമു എന്താ, യഅലമു അവൻ അറിയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. മാ യലിജു ഫിൽ അർദ്, മാ യലിജു ഫിൽ അർദ്, യലിജു ഉലൂജിൽ നിന്നാണ് യലിജു. ഉലൂജ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. ഉലൂജ് മാ യലിജു പ്രവേശിക്കുന്ന യാതൊന്ന്, പ്രവേശിക്കുന്നത്. യഅലമു മാ യലിജു ഫിൽ അർദ്, അർദ്ന ഭൂമി, ഫിൽ അർദ് ഭൂമിയിൽ, ഭൂമിയിൽ പ്രവേശിക്കുന്നത് അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹ, വ അത്ഫിൻ്റെ അത്, മാ യഖ്റുജു, യഖ്റുജു എന്നാ പുറപ്പെടുന്നത്, ഖുറൂജിൽ നിന്നാണ് യഖ്റുജു, ഖുറൂജ് എന്നാ പുറപ്പെടുക. മാ യഖ്റുജു പുറപ്പെടുന്നത്, പുറപ്പെടുന്ന യാതൊന്ന്. വമാ യഖ്റുജു പുറപ്പെടുന്നതും, മിൻഹ മിനൽ അർദ് ഭൂമിയിൽ നിന്ന്, മിനൽ അർദ് ഭൂമിയിൽ നിന്ന്, അപ്പോൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതും. വമാ യൻസിലു മിനസ്സമാ, വമാ യൻസിലു, യൻസിലു ഇറങ്ങുന്നു, നുസൂലിൽ നിന്നാണ് യൻസിലു, നുസൂൽ ഇറങ്ങുന്നു, നുസൂലായ ഇറക്കം. വമാ യൻസിലു ഇറങ്ങുന്ന യാതൊന്ന്, വമാ യൻസിലു ഇറങ്ങുന്ന യാതൊന്നും, ഇറങ്ങുന്നതും. എവിടെ നിന്ന് ഇറങ്ങുന്നത്? മിനസ്സമാ ആകാശത്തിൽ നിന്ന്. വമാ യഉറുജു ഫീഹാ, യഉറുജു ഉറൂജിൽ നിന്നാണ് യഅറുജു. ഉറൂജ് എന്ന് പറഞ്ഞാൽ കയറുക, കയറുക. മാ യഅറുജു എന്ന് പറഞ്ഞാൽ മാ യസ്ഉദ്, യസ്ഉദ് കയറുന്നത്, കയറുന്ന യാതൊന്ന്. വമാ യഅറുജു കയറുന്നത് എവിടെ, ഫീഹ, ഫീഹ എന്ന് പറഞ്ഞാൽ ഇലൈഹ എന്നർത്ഥം, ആകാശത്തിലേക്ക്. ഇവിടെ ഫീ എന്നുള്ളത് ഇല എന്നുള്ള മാനയിലാണ്, കാരണം അറജ എന്നുള്ള ക്രിയ ഇലയിലൂടെയാണ് വിട്ടുകിടക്കുക. അപ്പോൾ ആ മാനയിലാണ് ഇവിടെ ഫീഹ. താറുജുൽ മലായികത്തു വറൂഹ് ഫീഹ, അതല്ല. സഅല സായിലുൻ ബിഅദാബി മാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ മിന അല്ലാഹി ദിൽ മആരിജ് താറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന, അവിടെ ഉണ്ട് താറുജുൽ മലായികത്തു വറൂഹു ഇല ഇലൈഹി. അപ്പോൾ അറജ ഇല എന്നാണ് കയറണീന്ന് പറയാം. ഇവിടെ അതിന് പകരം ഫീ ആണ് വന്നത്. അപ്പോൾ വമാ യഅറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറുന്നതും കയറുന്ന യാതൊന്നും, അതും അവൻ അറിയുന്നു. വഹുവ മഅകും ഐനമാ കുന്തും, വഹുവ മഅകും, വഹുവ അവൻ, വഹുവ ഹാലിൻ്റെത്, അവൻ ഏത് അവസ്ഥയിലാണ്? ഹുവ മഅകും, അവൻ നിങ്ങളോടൊപ്പമാണ്. ഐനമ കുന്തും, ഐനമ ഷർത്താണ്, ആ എവിടെയാണെങ്കിലും. ഐനമ കുന്തും നിങ്ങളാകുന്നു, കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്നു. ഐനമ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ ആണെങ്കിലും. വഹുവ മഅകും, അവൻ നിങ്ങളോടൊപ്പമാകുന്നു. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ബിമാ ത, ഇവിടെ വാവ് തഫ്രീഇന്റെ വാവ് അല്ലെങ്കിൽ ഇസ്തിനാഫിന്റെ വാവ്. വല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ബിമാ തഅമലൂന ബസീർ, എന്താ, വല്ലാഹു ബസീറുൻ, എന്താ അല്ലാഹു ബസീറുന, അല്ലാഹു
കാണുന്നവനാണ്. എന്തിനെ? മാ താമലു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ. താമലുന, നിങ്ങൾ പ്രവർത്തിക്കുന്നു. മാ താമലു, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ബസീറുൻ എന്നുള്ളതിനോട് ബന്ധപ്പെട്ടാണ് ബി. ബസീറും ബി മാ താമലൂൻ. അവിടെ ബസീറുൻ എന്നുള്ളതിന് ശേഷം ബി വന്ന്, എന്നാൽ കാണുക എന്ന് മാത്രമുള്ള മാനല്ല, പിന്നെ കണ്ട് അറിയുക എന്നുള്ളതാണ്. കണ്ട് അറിയുക. അപ്പോൾ വല്ലാഹു ബസീറും ബിമാ താമലൂൻ, അല്ല വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതാല ബിമാ താമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. ബസീറു എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നവനാകുന്നു, കണ്ട് മനസ്സിലാക്കുന്നവൻ, അറിയുന്നവനാകുന്നു. ലഹു മുൽക്കു സമാവാതി വൽ അർദ്. എനിക്ക് നമുക്കൊന്നുകൂടി വരാനുണ്ട്. വൈലല്ലാഹി തുർജഉൽ ഉമൂർ, ഇതിനൊരു അർത്ഥം പറയാം. ലഹു, ലഹു എന്ന് പറഞ്ഞാൽ ആ, ലഹു എന്ന് പറഞ്ഞാൽ ലില്ല എന്നർത്ഥം. അള്ളാഹുവിനാകുന്നു. അവിടെ ലഹു എന്നുള്ളതിൽ ലാമു ഉണ്ട്, പിന്നെ ഹു ഉണ്ട്. ഹു എന്ന് പറഞ്ഞാൽ അവൻ, ലഹു അവന്. ഹു എന്നുള്ളതിൻ്റെ ദമീർ മടങ്ങുന്നത് കൊടുക്കുക അള്ളാഹുവിലേക്കാണ്. അപ്പം ലില്ലാഹി എന്നുള്ള മാനയിൽ അള്ളാഹുവിനാകുന്നു. അവിടെ ഈ ലാമു, ലാമുൽ ഇഖ്തിസാസാണ്, അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹുവിന് മാത്രമാകുന്നു, ലഹു അള്ളാഹുവിന് മാത്രമാകുന്നു. എന്ത്? മുൽക്കു സമാവാത്ത്, സമാവാത്തിൻ്റെ മുൽക്ക്, ഉടമസ്ഥത, വാനങ്ങളുടെ ഉടമസ്ഥത, ആധിപത്യം. വൽ അർദ്, ഭൂമിയുടെയും, വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിന് മാത്രമാകുന്നു, അവന് മാത്രമാകുന്നു. വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ, വ ഇലല്ലാഹ്, അള്ളാഹുവിലെ വാവ് ഇസ്തിനാഫിൻ്റെ വാവ്, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. തുർജഉ, തുർജഉ അർജ എന്ന മടക്കി, യുർജഉ തുർജഉ, തുർജഉ എന്ന തുർജഉ മടക്കപ്പെടുന്നു, തുർജഉ മടക്കപ്പെടുന്നു. മജ്ഹൂലാണ് ക്രിയ, പിന്നെ നായിബ് ഫൈലാണ് അൽ ഉമൂർ. ഉമൂർ എന്ന കാര്യങ്ങൾ, അൽ ഉമൂർ എല്ലാ കാര്യങ്ങളും, അൽ ഉമൂർ എല്ലാ കാര്യങ്ങളും. അൽഫിലാമ് ആ വർഗത്തെ കുറിക്കാനാണ് ജിൻസിൻ്റെ. അപ്പം മുഴുവൻ കാര്യങ്ങളും, അൽ ഉമൂർ മുഴുവൻ കാര്യങ്ങളും. തുർജഉ അവ മടക്കപ്പെടുന്നു, ആരിലേക്ക്? ഇലല്ല, അള്ളാഹുവിലേക്ക്. അവിടെ തുർജഉൽ ഉമൂർ ഇലല്ല, അങ്ങനെയാണ് ക്രമം. തുർജഉ മടക്കപ്പെടുന്നു, അൽ ഉമൂർ കാര്യങ്ങൾ എവിടേക്ക്? ഇലല്ല, അള്ളാഹുവിലേക്ക്. പക്ഷേ ഇലല്ലനെ മുന്തിപ്പിച്ച്, എന്തിനാ? അള്ളാഹുവിലേക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. യൂലിജു ലൈൽ, യൂലിജു ആ ഇത് ഇവിടെ നമുക്ക് വന്നില്ലേ, മയലിജു. ആ ഇവിടെ യൂലിജു ഔലജ എന്ന ക്രിയയിൽ നിന്നാണ്. ഔലജ എന്ന് പറഞ്ഞാൽ അദ്ഖല എന്നർത്ഥം, പ്രവേശിപ്പിച്ചു. അദ്ഖല പ്രവേശിപ്പിച്ചു, ഔലജ പ്രവേശിപ്പിച്ചു. യൂലിജു പ്രവേശിപ്പിക്കുന്നു, ആരെ പ്രവേശിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതാല. യൂലിജു ആണ് പ്രവേശിക്കുന്നത് അല്ലയില, രാത്രിയെ. എവിടെ? ഫിന്നഹാർ, പകലിൽ. രാത്രിയെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയൂലിജു നഹാറ ഫില്ലയിൽ, വാവുവിടാത്ത ഫില്ലത്, വയൂലിജു അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. അന്നഹാർ പകലിനെ, ഫില്ലയിൽ രാത്രിയിൽ, രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും അവൻ പ്രവേശിപ്പിക്കുന്നു. വഹുവ അലീമും ബിദാത്തി സുദൂർ, വഹുവ അള്ളാഹു സുബ്ഹാനഹു വതആല, ഇവിടെ യുവാവ് ഇസ്തീനാഫിൻ്റെതാകാം അല്ലെങ്കിൽ തഫ്രിയാവിൻ്റെതാകാം. ഹുവ അവൻ, അലീമുൻ എന്താ അലീമുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്ത്? ബിദാത്തി സുദൂർ, ദാത്തി സുദൂർ, ആ സുദൂർ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ അല്ലെങ്കിൽ നെഞ്ച്. സുദൂർ, ദാത്തി സുദൂർ, നെഞ്ചുകളിൽ ഉള്ളത്, നെഞ്ചുകളിൽ ഉള്ളത്. ഇവിടെ ദാത്ത് എന്നാണ് പ്രയോഗിച്ചത്, ലു എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ്, ഉള്ളത് എന്നുള്ളതിന് പുല്ലിംഗം ലു എന്നാണ്. പക്ഷെ ഇവിടെ പ്രയോഗിച്ചത് എന്താണ്? ദാത്താണ്. അപ്പോൾ ഈ ഇതുകൊണ്ടുള്ള സൂചന എന്താ? ദാത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചുകളിൽ ഉള്ള രഹസ്യങ്ങൾ, സറായർ അല്ലെങ്കിൽ മഖ്മൂനാത്ത്, നെഞ്ചിൻ്റെ ഉള്ളിൽ ഉള്ള അടങ്ങിയ കാര്യങ്ങൾ, രഹസ്യങ്ങൾ, നെഞ്ചകത്തുള്ള കാര്യങ്ങൾ, അവയെക്കുറിച്ച്. വഹുവ അലീമുൻ, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
ഇതാണ് അതിൻ്റെ ഇതിൻ്റെ പദാർത്ഥ ഞെലിച്ചിരി വിഷയങ്ങളുണ്ട്. അള്ളാഹു അവനെ കുറിച്ച് പറയാണ്, ഹുവല്ലദീ ഖലഖ സമാവാത്തി വൽ അർദ്, അവനത്രേ സമാവാത്തിനെയും ഭൂമിയെയും പടച്ചത്, ഫി സിത്തത്തി അയ്യാമിൻ, ആറ് ദിവസങ്ങളിൽ, സുമ്മസ്തവ അലൽ അർഷ്, പിന്നീട് അവൻ അർഷിന്മേൽ ഇസ്തിവായിലായി, അർഷിൻ്റെ മീതയായി അർഷിന്മേൽ ഉപവിഷ്ടനായി. ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അല വർത്തഫ എന്നാണ് അതിനർത്ഥം, മീതയായി എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആറ് സ്ഥലങ്ങളിൽ, സൂറത്ത് ആറാഫിൽ, അതേപോലെ സൂറത്തു റഅദിൽ, സൂറത്ത് ആറാഫ്, സൂറത്തു റഅദ്, അതേപോലെ തന്നെ അതിനു മുമ്പ് സൂറത്തു യൂനുസിൽ, ഫുർഖാനിൽ, ത്വാഹയിൽ, അതേപോലെ തന്നെ അലിഫ് ലാം മീം സജദയിൽ, പിന്നെ ഈ സൂറത്തുൽ ഹദീദിൽ ആറ് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞിട്ടുണ്ട്, സുമസ്തവാനൽ അർഷ്, അവൻ അർഷിന്മേൽ ഇസ്തിവായിലാണ് എന്നുള്ളത്. എന്താ അർഷ്? അർഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സഖഫാണ്, മേൽക്കൂര എന്നോണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശങ്ങളെ പടച്ച്, ഏഴ് ആകാശങ്ങൾ, ഓരോ ആകാശത്തിനും 500 വർഷത്തെ വഴിദൂരാണ്, 500 വർഷത്തെ വഴിദൂരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരാകാശത്തിൽ നിന്ന് മറ്റൊരാകാശത്തിലേക്കുള്ള ദൂരവും അങ്ങനെയാണ്. മസീറത്തു ഹംസിമിയത്തി ആം, 500 വർഷത്തെ വഴിദൂരം ഒരാകാശത്തിൽ നിന്ന് മറ്റൊരാകാശത്തിലേക്ക്. വക്കിസഫ് കുല്ലി സമ, ഓരോ ആകാശത്തിൻ്റെയും വിസ്തീർണം, വലിപ്പം, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അതും മസീറത്തു ഹംസിമിയത്തി ആം, 500 വർഷത്തെ വഴിദൂരാണ്. ഏഴ് ആകാശങ്ങൾക്ക് മീതെ, ബൈന സമ ഇ സാബിഅതി വൽ അർഷ്, ഏഴാം ആകാശത്തിൻ്റെയും അർഷിൻ്റെയും ഇടയിൽ, മാ ഉൻ അല്ലെങ്കിൽ ബഹ്റുൻ, ഒരു സമുദ്രമുണ്ട് അല്ലെങ്കിൽ വെള്ളമുണ്ട്, ബൈന അസ്ഫലിഹ വ അലാഹ, ആ സമുദ്രത്തിൻ്റെ കീഴ്ത്തട്ടിനും മേൽത്തട്ടിനും ഇടയിൽ, മസീറത്തു ഹംസിമിയത്തി ആം, 500 വർഷത്തെ വഴിദൂരമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മീതയാണ്, അർഷിന് മീതയാണ്. വലൈസ യഖ്ഫ അലൈഹി ഷൈഉ മിൻ അഅമാലി ബനി ആദം, അള്ളാഹു അർശിന് മീതയാണ് എന്നുള്ളത് ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിന് ഗോപ്യമാക്കുന്നില്ല, ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു വാനങ്ങളെ സംവിധാനിച്ചു, വാനങ്ങൾക്കുപരിയിൽ ഒരു സമുദ്രം അല്ലെങ്കിൽ വെള്ളം, അതിനെ അള്ളാഹു സൃഷ്ടിച്ചു, അതിന് മീതെ അള്ളാഹുവിൻ്റെ അർഷ്. വക്കാന അർഷുഹു അലൽമ എന്ന് പറഞ്ഞേ, അള്ളാഹുവിൻ്റെ അർഷ് എവിടെയായിരുന്നു? അത് വെള്ളത്തിന്മേലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഉലകത്തിൻ്റെ മേൽക്കൂര എന്നോണം, സഖഫ് എന്നോണം അള്ളാഹുവിൻ്റെ അർഷുണ്ട്. ആ അർഷിനെ സംബന്ധിച്ചിടത്തോളം അത് വിശാലമാണ്, അത് അവർണനീയവുമാണ്. അതിൻ്റെ രൂപം എങ്ങനെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത്, അത് നമ്മളുടെ ബുദ്ധിക്ക് പ്രാപ്തിയല്ല. പക്ഷേ അർഷുണ്ട്, സിംഹാസനം. ഈ അർഷ് എന്ന് പറഞ്ഞാൽ അതിനൊരു കൈഫിയത്ത്, കോലമുണ്ട്, എന്തായാലും ഒരു കോലം ഉണ്ടാകും. പക്ഷെ ആ കോലം എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അർഷിന് മീതയാകുന്നു. അർഷിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുർസിയുണ്ട്. അള്ളാഹു അതിൻ്റെ കുർസിയെക്കുറിച്ച് പറഞ്ഞത് എന്താ? വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, അർഷിൻ്റെ കുർസി തന്നെ വാനങ്ങളെയും വാനങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമെന്നാണ്. കുർസി എന്ന് പറഞ്ഞാൽ പാദം വെക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു സിംഹാസനം എന്തെങ്കിലും അതിന് കാല് വെക്കുന്ന സ്ഥലമുണ്ടാവും, അത് തന്നെയും വാനങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമാണ് എങ്കിൽ അപ്പോൾ അർഷ് എത്രയായിരിക്കും? ആ അർഷിന്മേൽ ഉപവിഷ്ടനായ അള്ളാഹു അപ്പോൾ എത്ര മഹാനായിരിക്കും? സുബ്ഹാന, സുബ്ഹാനല്ലാ. അപ്പോൾ അള്ളാഹു അവൻ അവൻ്റെ അർഷിന്മേൽ ഉപവിഷ്ടനാണ്. ഈ യാഥാർത്ഥ്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇതേപോലെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സുമസ്തവ അലൽ അർഷ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അർഷിന്മേൽ ആണ് എന്നുള്ളത് വാനങ്ങൾക്കുപരിയിൽ അവൻ അർഷിൻ്റെ മീതിയാണ് എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിനൊന്നും അജ്ഞമാക്കുന്നില്ല. അള്ളാഹു നമ്മളുടെ പ്രവൃത്തികൾ കാണുന്നു, അറിയുന്നു എന്നുള്ളതിനെന്തില്ല, അത്
തടസ്സമാണല്ല ആ വിദൂരത. അങ്ങനെ ഒരു വിദൂരതല്ല. പിന്നെയോ അള്ളാഹു അവൻ്റെ ദാത്ത് കൊണ്ട് അവൻ എല്ലാത്തിനും മീതയാണെങ്കിലും അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് എല്ലാവരോടും ഒപ്പാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത്. അവൻ്റെ ദാത്ത് കൊണ്ട് അവൻ അർശന് മീതിയാണ്, പക്ഷേ അവൻ്റെ അറിവ് കൊണ്ട് അവൻ എപ്പോഴും എല്ലാവരോടൊപ്പമാണ്. അതാണ് ഇയാളമു, അവൻ അറിയുന്നു. മാ എലിജുഫിൽ അർദ്, ഭൂമിയിൽ പ്രവേശിക്കുന്നത്. എന്താ ഭൂമിയിൽ പ്രവേശിക്കുന്നത്? ഭൂമിയിൽ എന്താ പ്രവേശിക്കുന്നത്? പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭൂമി പ്രവേശിക്കുന്നത്? ഭൂമിയിൽ പ്രവേശിക്കുന്നത് മലക്കുകളാണ്. ആ മരിച്ച മനുഷ്യന്മാർ ഭൂമിയിൽ പ്രവേശിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാർ വിത്തും മുളയൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പ്രവേശിക്കുന്നുണ്ട്. പിന്നെ മഴ വർഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രവേശിക്കുന്നുണ്ട്, ഭൂമിയിൽ പ്രവേശിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ഭൂമിയിൽ എന്തുണ്ട്? പ്രവേശിക്കുന്നുണ്ട്, ഭൂമിയിൽ താവുന്നുണ്ട്. അത് അള്ളാഹു അറിയുന്നു. ഉവമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഉദാഹരണം ആ സസ്യലതാദികൾ, അതേപോലെ വെള്ളം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പിന്നെ ഖനിജ വസ്തുക്കൾ ഇതൊക്കെ എന്തുണ്ട്? ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് പലതും. അത് അള്ളാഹു അറിയുന്നു. ഉമാ എൻസിലു മിനസ്സമ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഉദാഹരണം ആ ആകാശത്തിൽ നിന്നാണ് മഴ പെയ്യണത്, അതേപോലെ ആകാശത്തിൽ നിന്നാണ് മലക്കുകൾ ഇറങ്ങുന്നത്, അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് പലതും ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. വമാ യഅറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറുന്നത്. ഉദാഹരണം എന്താ ആകാശത്തേക്ക് കയറുന്നത്? ആ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറുന്നു. വൽ അമലു സ്വാലിഹ് യർഫഉ, സൽപ്രവൃത്തികൾ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ കയറുന്നുണ്ട്. സൽപ്രവൃത്തികളെയും സൽവചനങ്ങളെയും അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നുണ്ട്. അതേപോലെ അള്ളാഹുവിലേക്ക് മലക്കുകൾ കയറുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് പലതും കയറുന്നുണ്ട്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. മാത്രമല്ല വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അത് കണ്ടറിയുന്നവനാകുന്നു. അവിടെ വഹുവ മഅകും, അവൻ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ചിലർ ചില ഇടത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വനഹ്നു അഖ്റബു ഇലൈ, നാം അവനിലേക്ക് ഏറ്റവും അടുത്തവനാണെന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് ഏറ്റവും അടുത്തവനാണെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദാത്ത് കൊണ്ടാണോ, അള്ളാഹുവിൻ്റെ നഫ്സ് കൊണ്ട്, സത്ത കൊണ്ട്? അങ്ങനെയാണ് എങ്കിൽ എന്തായി? മോള് പറഞ്ഞത് ഇതായിട്ട് വൈരുദ്ധ്യായി. ദാത്ത് കൊണ്ട് മനുഷ്യന്മാരോടൊപ്പമാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹു പടപ്പുകളോടൊപ്പമാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇസ്തവാലൽ അർഷ് എന്ന് പറഞ്ഞതും ഇതുമായിട്ട് വൈരുദ്ധ്യം വന്ന്. ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ എന്തില്ല, ഒന്നൊന്നിനെ വൈരുദ്ധ്യമാക്കുന്നതില്ല തന്നെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തമായ ദാത്ത് കൊണ്ട് പടപ്പുകളിൽ നിന്ന് വേറിട്ടവൻ അർശന് മീതയാണ്. എന്നാൽ അള്ളാഹു കണ്ടറിഞ്ഞുകൊണ്ടാണ് ആരോടൊപ്പുള്ളത്? നിങ്ങളോടൊപ്പമുള്ള. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടാണ് നമ്മളോടൊപ്പമുള്ളത്. അള്ളാഹുവിൻ്റെ മഅിയത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മഅിയത്തുൻ ആം, മറ്റൊന്ന് മഅിയത്തുൻ ഖാസ്. അള്ളാഹു എല്ലാ പടപ്പുകളോടൊപ്പം ഉണ്ട്. എങ്ങനെ അള്ളാഹു എല്ലാ പടപ്പുകളോടൊപ്പം ഉണ്ട് എന്നത്? പടപ്പുകളിൽ അള്ളാഹു സന്നിവേശിച്ചു കൊണ്ടല്ല, അല്ലെങ്കിൽ പടപ്പുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങിയത് കൊണ്ടും അവതരിപ്പിച്ചത് കൊണ്ടുമല്ല. അത് അദ്വൈതവാദത്തിൻ്റെ ആളുകളുടെ വിശ്വാസമാണ്. എല്ലാ പടപ്പുകളിലും പടച്ചവനുണ്ട് എന്നുള്ളത് വിശ്വാസം, അത് കുഫറിൻ്റെ വിശ്വാസമാണ്. പിന്നെന്താ ശരി? അള്ളാഹു എല്ലാ പടപ്പുകളോടൊപ്പം ഉണ്ടെന്നാണ്. അള്ളാഹുവിൻ്റെ കഴിവിലാണ്, അള്ളാഹുവിൻ്റെ അറിവിലാണ് എല്ലാ പടപ്പുകളും. ആരും അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്നും അറിവിൽ നിന്നും എന്തല്ല, പുറത്തല്ല. പിന്നെ മഅിയത്ത് ഖാസ് ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൂടെയാകൽ. അതെങ്ങനെ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടൊപ്പമാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടൊപ്പം തന്നെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം തന്നെ, അവരെ സഹായിച്ചും അവരെ ശക്തിപ്പെടുത്തിയും അള്ളാഹു അവരോടൊപ്പം ഉണ്ടെന്നാണ്. ഇപ്പം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നനീ മഅകുമ അസ്മഉ വഅറ. എന്താ അതിൻ്റെ അർത്ഥം? ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറയാണ് ആരോട്? മൂസയോടും ഹാറൂനോടും. നിങ്ങൾ ഫിർഔന്റെ അടുക്ക് പോവുക, ഫിർഔന് ദഅവത്ത് നടത്തുക. അപ്പം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂനും പേടിയുണ്ട്. ആരെക്കുറിച്ച്? ഫിറൌൻ്റെ അടുക്കലേക്കാണ് പോകേണ്ടത്. ഫിറൌൻ ഇവിടുത്തെ ദൈവമാണെന്ന് വാദിക്കുന്ന ആളാണ്.
ഓനോട് പറയാണ് നീ ദൈവമല്ല, അള്ളാഹുവാണ് ദൈവം എന്നുള്ളത് പറയാനാണ് പോണത്. മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അങ്ങോട്ട് കയറി ചെല്ലാൻ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താ? ആ കോപ്റ്റിക് വംശജനായ ഒരു വ്യക്തി പിന്നെ കൊല ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് മൂസ ഫിറാവിൻ്റെ പിടികിട്ടാ പുള്ളിയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഒരു വിഷയമുണ്ട്. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാന തആലയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല പറയാണ് ലാ തഖാഫ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, മൂസ ഹാറൂൻ നിങ്ങൾ പേടിക്കണ്ട, പോയിക്കോളി, ഇന്നനി മഅകുമ, തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പമാണ്. എങ്ങനെ നിങ്ങളോടൊപ്പം? അസ്മഉ വഅറ, അസ്മഉ വഅറ, അല്ലാതെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ബ്ലോക്ക് ചെയ്യാൻ ഞാൻ അവിടെ എൻ്റെ ശരീരം കൊണ്ട് ഉണ്ടാവുന്നല്ല പറഞ്ഞത്. പിന്നെയോ അസ്മഉ, ഞാൻ കേൾക്കുന്നു, വഅറ, ഞാൻ കാണുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ആര്? അള്ളാഹു ഹാറൂനോടൊപ്പം മൂസയോടൊപ്പം. അപ്പോൾ അള്ളാഹു ഒപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം കാണുന്നു, ഞാനെല്ലാം കേൾക്കുന്നു, എൻ്റെ സഹായവും എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് പേടിക്കണ്ട, പോയിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവൻ്റെ അള്ളാഹുക്കൊരു നഫ്സില്ലേ, അള്ളാഹുക്കൊരു നഫ്സുണ്ട്, ദാത്തുണ്ട്, സത്തയുണ്ട്. അള്ളാഹു കേവലം ഒരു ഊർജ്ജ രൂപമല്ല, പിന്നെ അള്ളാഹുക്കൊരു ഉണ്മുണ്ട്. ആ ഉണ്മക്ക് അതിൻ്റേതായ വിശേഷണങ്ങളുണ്ട്, കേൾക്കും കാണും, അതേപോലെ തന്നെ അതിന് പിന്നെ നഫ്സിയായിട്ടുള്ള അല്ലെങ്കിൽ സത്താപരമായ വിശേഷണങ്ങൾ. അള്ളാഹുവിന് തിരുമുഖമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തിരുപാദമുണ്ട്, അള്ളാഹുവിന് പിന്നെ അവന് പറഞ്ഞതായ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. ഈ ദാത്ത് കൊണ്ട് നഫ്സ് കൊണ്ട് അള്ളാഹു പടപ്പുകളോടൊപ്പമല്ല, അള്ളാഹു ആ ദാത്ത് കൊണ്ട് അവൻ അർശിന് മീതയാകുന്നു, ഇസ്തവ അലൽ അർശിൻ്റെ മീതയാകുന്നു. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്തവിൻ അല അർശിഹി ബാഇനുൻ അൻ ഖൽഖിഹി, പടപ്പുകളിൽ നിന്ന് വേറിട്ട് അവൻ്റെ അർശിന് മീതയാകുന്നു. അള്ളാഹൻ്റെ ദാത്ത് കൊണ്ട് നമ്മളോടൊപ്പമല്ല അള്ളാഹു. അങ്ങനെ പറഞ്ഞാൽ അത് മഹാ അപകടകരമായ ഒരു വാദമാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവരിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാ കള്ളക്കാഫറിലും അതേപോലെ തന്നെ ബിദഅത്തിൻ്റെ ആളുകളിലും അതേപോലെ തന്നെ വേണ്ടാത്തരങ്ങളിലൊക്കെ അവിടെയൊക്കെ അള്ളാഹു ഉണ്ട് എന്ന് വരും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പിന്നെ അള്ളാഹു പടപ്പുകളിൽ നിന്ന് വേറിട്ട് അവൻ അർശിൻ്റെ മീതയാകുന്നു, അർശിൻ്റെ മീതയാകുന്നു. എന്നാൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ആ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്, ആ യഅലമു മാ യലിജു ഫിൽ അർദ് വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ്സമാ വമാ യഅറുജു ഫിയാ വഹുവ മഅകും ഐനമാ കുന്തും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം, അറിവുകൊണ്ടുള്ള സാമീപ്യം, കഴിവ് കൊണ്ടുള്ള സാമീപ്യം, അല്ലാതെ സത്ത കൊണ്ടുള്ള സാമീപ്യമല്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളോട് ഒപ്പം അല്ല അവൻ, അവൻ്റെ അർശിന് മീതയാകുന്നു. ഇതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ അഖീദ, വിശ്വാസം. കാരണം പല ആളുകൾക്കും അള്ളാഹു എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലായിടത്തും എന്നുള്ളതാണ് അവരുടെ മറുപടി. അത് അപകടകരമായിട്ടുള്ള മറുപടിയാണ്. അള്ളാഹു എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലായിടത്തും, അള്ളാഹു എല്ലായിടത്തും ഇല്ല, അള്ളാഹു അവൻ്റെ അർശിന് മീതയാണ്, ആ വാനങ്ങൾക്ക് ഉപരിയിലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മംഫിസമ, ആകാശത്തിൻ്റെ മേലെയുള്ളവൻ എന്ന് പറയുന്നത്. പിന്നെ അതൊരിക്കലും ഈ അള്ളാഹു എല്ലായിടത്തും എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിക ആദർശമല്ല. അള്ളാഹു എല്ലായിടത്തും എന്നുള്ളത് അത് പിന്നെ കുഫറിൻ്റെ ആദർശമാണ്. അള്ളാഹു അവൻ്റെ അർശിൻ്റെ മീതയാകുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് അവൻ്റെ കഴിവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ അവൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ള സഹായം കൊണ്ട് അള്ളാഹു അവരോടൊപ്പമാകുന്നു എന്നുള്ളത്. ഹുവല്ലദി ഖലഖ സമാവാതി വല അർദ ഫീ സിത്തതി അയ്യാമിൻ, ആറ് ദിവസങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിൽ ചില മസാലകളുണ്ട്. ഹൽദാക്ക് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. അതായത് ഈ സിത്തത്ത് അയ്യാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ആറ് ദിവസങ്ങളെന്ന് പറയുമ്പോൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളാണ്. അതിൽ ഏത് ദിവസമാണ് അതിൽ നിന്ന് ഒഴിവ്? ആ ദിവസങ്ങളാണ് ഉദ്ദേശമെങ്കിൽ, അതല്ല ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ആറ് ദിവസം അതിൻ്റെ മിഖ്ദാർ കണക്കാണോ? അതിൽ ആറ് ദിവസത്തിൻ്റെ ഏഴ് ദിവസങ്ങളിൽ പടം സൃഷ്ടിപ്പ് നടന്നു, പക്ഷെ അതിൻ്റെ തോത് അത് ആറ് ദിവസത്തിൻ്റെ തോതായിരുന്നു. ചിലർ പറഞ്ഞ് സൃഷ്ടിപ്പ് യൗമുൽ അഹദിൽ തുടങ്ങി, യൗമുൽ ജുമുഅയിൽ അത് അവസാനിച്ചു. സ
സബത്ത് എന്ന് പറഞ്ഞാൽ ഖത്അ എന്നർത്ഥം, നിലച്ചു മുറിച്ചു എന്നൊക്കെ. സബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഖത്അ എന്നർത്ഥം. യൗമു സബത്ത് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ പിന്നെ അവസാനിപ്പിച്ചു നിർത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ യൗമു സബത്ത് ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഖൽഖ് നിർത്തി എന്നുള്ളത് കാരണത്താലാണ് യൗമു സബത്തിന് യൗമു സബത്ത് എന്ന് പേരിട്ടത് എന്ന് ചിലർ പറഞ്ഞു. അത് ഓരോന്നും അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഈ ആറ് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ സൂറത്ത് ഫുസ്സിലത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ഫുസ്സിലത്തിൻ്റെ തുടക്ക വചനങ്ങൾ ഏകദേശം 10, 11, 12 വചനങ്ങളിൽ പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതാല ഭൂമിയെ രണ്ട് നാളിലായിട്ട് പടച്ചു. പിന്നെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അതിൻ്റെ കൂത്തും അഖ്വാത്ത് പിന്നെ ഉപജീവനങ്ങളെ നിശ്ചയിച്ചു. രണ്ട് ദിവസങ്ങളിലായിട്ട് അങ്ങനെ 4 ദിവസം ഭൂമിയുടെ സൃഷ്ടിപ്പും അതിലുള്ള ഉപജീവനങ്ങൾ നിശ്ചയിക്കലും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ആകാശത്തിന് നേരെ തിരിഞ്ഞ് 2 ദിവസങ്ങളിലായിട്ട് ആകാശത്തെ സംവിധാനിച്ചു. അവിടെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകം മുഴുവൻ പടക്കാൻ അല്ലാഹു ഒരു കുൻ ഫയകുൻ, അത് മതി, നീ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ നീതിയുടെയും അവൻ്റെ അറിവിൻ്റെയും ഹിക്മത്തിൻ്റെയും തേട്ടത്താൽ അല്ലാഹു 6 ദിവസങ്ങളിലായിട്ടാണ് ഇത് പടച്ചത്. അതിൽ എന്താണ് അതിൻ്റെ ഹിക്മത്ത്? അത് പണ്ഡിതന്മാരങ്ങൾക്ക് സംസാരിച്ചവരുടെ ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അല്ലാഹു 6 ദിവസങ്ങളിലായിട്ട് ഇതിനെ സംവിധാനിച്ചതിൽ അല്ലാഹു മനുഷ്യന്മാർക്ക് അവധാനതയും സാവകാശവും പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹൽക്കിൽ വരെ അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. അതല്ല വേറെ അതിന് വല്ല ഹിക്മത്തുണ്ട്? അത് പണ്ഡിതന്മാരങ്ങനെ ആ നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു വിഷയമുള്ളത്, ഭൂമിയാണ് ആദ്യം പടക്കപ്പെട്ടത് അതല്ല ആകാശമാണോ? പല വചനങ്ങളിലും സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഭൂമി ആദ്യം പടച്ചു പിന്നെ ആകാശത്തെ പടച്ചു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്തിൽ. അതേസമയം മറ്റു ചില ആയത്തുകളിൽ ആകാശത്തെ പടച്ചു അതിനുശേഷം ഭൂമിയെ പടച്ചു എന്നാണുള്ളത്. അപ്പോൾ സൃഷ്ടിപ്പ് തുടങ്ങിയത് പിന്നെ അത് ഭൂമിയുടെ സൃഷ്ടിപ്പാണോ അതല്ല ആകാശത്തിൻ്റെ സൃഷ്ടിപ്പാണോ? അതിലൊരു ഭാവന ഭൂമിയുടെ സൃഷ്ടിപ്പാണ് ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ആകാശത്തിലേക്ക് തിരിയുകയും ആകാശത്തെ പടക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ചിലർ പറഞ്ഞില്ല ആകാശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ആദ്യം പടച്ചത് പിന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അതിനും അവരായത്തുകൾ തെളിവിന് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റേ വിഭാഗം ആയത്തുകൾ ഉദ്ധരിച്ചത് ചിലർ പറഞ്ഞു ഭൂമി അല്ലാഹു ഖൽഖ് ചെയ്തു ആദ്യം, പിന്നെ ആകാശത്തെ ഖൽഖ് ചെയ്തു, എന്നിട്ട് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വതാല പിന്നീടാണ് വാസയോഗ്യമാക്കിയത് എന്ന നിലക്കും പറഞ്ഞിട്ട്. ഏതായാലും ഈ പിന്നെ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാമിൻ എന്ന് പറയുന്ന ആയത്തിൽ കുറേ മസലകൾ, ഇങ്ങനെ വൈജ്ഞാനികമായിട്ടുള്ള ചില മസലകളെ പിന്നെ പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. 6 ദിവസങ്ങളിൽ പടച്ചു, ശനിയാഴ്ച പടപ്പില്ലായിരുന്നു എന്ന് പറയുന്ന അതിനകത്ത് വരെ നിരൂപണം നടത്തിയിട്ട് ചിലർ പറഞ്ഞില്ല. അങ്ങനെ സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ശനിയാഴ്ച പിന്നെ സൃഷ്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല ശനിയാഴ്ച പർവ്വതങ്ങളെ പിന്നെ ഞായറാഴ്ച പിന്നെ അങ്ങനെ മൃഗങ്ങളെ അതേപോലെ തന്നെ പിന്നെ തിങ്കളാഴ്ച അതേപോലെ തന്നെ പിന്നെ മോശമായ കാര്യങ്ങളെ ചൊവ്വാഴ്ച അങ്ങനെ പ്രകാശത്തെ ബുധനാഴ്ച ഇങ്ങനെ പിന്നെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ലഫ്ദ് കൃത്യമായിട്ട് വരും, പക്ഷേ അതിൻ്റെ ക്രമം അങ്ങനെ. ഏതായാലും ശനിയാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിപ്പ് നടത്തി എന്ന് പറയുന്നതായ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച അല്ലാഹു സുബ്ഹാനഹു വതാല പിന്നെ സൃഷ്ടിച്ചില്ല, ഖൽഖ് ചെയ്തില്ല എന്ന് പറയുന്നതിന് ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നിരൂപണം നടത്തിയവരുണ്ട്. ഏതായാലും അതൊരു വിശദീകരിക്കപ്പെടേണ്ട ഒരു മസലയാണ്. വേണമെങ്കിൽ അതിലെ ചില ഭാഗങ്ങൾ, ഈ പറയപ്പെട്ട മസലകളിൽ ചിലത് പ്രധാനപ്പെട്ടത് പിന്നെ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ അത് ഇത് വിശദീകരിക്കാം. കാരണം അത് വിശദീകരിക്കാനുള്ള ടൈമില്ല. ഞാനതിലെ മസലകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. അല കുല്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വതാല 6 ദിവസങ്ങളിലായിട്ടാണ് അവൻ വാനങ്ങളെ പടച്ചത് ഭൂമിയെ പടച്ചത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ആവർത്തിച്ച് ഉണർത്തിയതാണ്. അത് അല്ലാഹു അവൻ കൽപ്പറ്റവനാണ്, കഴിവുറ്റവനാണ്, ഈ ഉലകം സൃഷ്ടിച്ചതിന് പിന്നിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വതാല മാത്രമാണ് എന്നുള്ളത് നമ്മളെ തെരിയപ്പെടുത്താനും ബോധ്യപ്പെടുത്താനാണ്. പക്ഷേ അതിൻ്റെ മസലകൾ വേണമെങ്കിൽ അടുത്ത ആഴ്ച ഉണർത്തിയാൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.